നമസ്തേ കഴിഞ്ഞ ആഴ്ച തന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് ചേച്ചി ചോദിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തന്ന നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ കുറച്ച് പേരൊക്കെ ചെയ്ത് കാണിച്ച് ചോദിച്ചല്ലോ ചിലവരൊന്നും കവിതയുടെ ആശയമൊന്നും എഴുതി കാണിച്ചിട്ടില്ല നീ അറിയാനിട്ടാണോ എന്താ അറിയില്ല വായിച്ചു നോക്കി ഓരോ വരികളുടെ അർത്ഥം എഴുതി കാണിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ചെയ്ത് നിങ്ങളുടെ എത്തട്ടെ വിചാരിച്ചിട്ട് എത്രയും ദിവസം കാത്തുന്ന പകുതി വർക്കേലേ തന്നിട്ടുള്ളൂ പകുതി ഈ ആഴ്ച തരാം മുഴുവനും പറഞ്ഞിരുന്നു പക്ഷേ മുഴുവൻ തന്നിട്ടുണ്ടായിരുന്നില്ല കവിതയുടെ ആശയം എല്ലാവരും ഇങ്ങനെ എഴുതി തന്നിട്ടില്ല അപ്പൊ നീ അറിയാത്തത് കൊണ്ടാണോ അതോ നിങ്ങൾ എഴുതാത്തത് കൊണ്ടാണോന്നറിയില്ല കവിതയുടെ ആശയം ഒന്നുകൂടി പറയാം പുലരും മുമ്പ് ഉണരണം ഉണർന്നാലേറ്റിരിക്കണം ഇരുന്നാൽ കണ്ണടച്ചുള്ളി പരദൈവത്തെ ഓർക്കണം അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നു മൂർക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തുള്ളതുക്കണം വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം അതിരാവിലെ ഉണരണം ഉണർന്നുകഴിഞ്ഞാൽ എണീറ്റിരു എണീറ്റിരുന്ന് ഈശ്വരനെ സ്മരിക്കണം അതു കഴിഞ്ഞാൽ അമ്മയെ കാണണം അച്ഛനെ വണങ്ങണം ഇവർ നമ്മുടെ കാണുന്ന ദൈവമാണെന്ന് എപ്പോഴും ഓർക്കണം രാവിലെ കുളിക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം ക്ഷേത്രത്തിൽ പോയി എളുപ്പം തൊഴുതെത്തണം അതാണ് ആ വരികളുടെ അർത്ഥം കാര്യമായി നിയമം വേണം കാര്യം വിട്ടു കളിക്കല ധൈര്യം വേണം പഠിക്കേണ്ടും കാര്യത്തിൽ ശ്രദ്ധ വെക്കണം നേരുകേടിൽ പേടി വേണം ചൊല്ലണം എപ്പോഴും ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം കാര്യമായി നിയമം വേണം എന്താ പറയു ഒരു ചിട്ടയായ ശീലം വേണം നമ്മുടെ കാര്യം വിട്ട് കളിക്കരുത് കുട്ടികളുടെ ശ്രദ്ധ എപ്പോഴും പാഠ്യവസ്തുവിലായിരിക്കണം തെറ്റു ചെയ്യുന്നതിൽ എപ്പ് ഒരു പേടി ഉണ്ടായിരിക്കണം അസത്യം പറയരുത് നമ്മുടെ വാക്കും പ്രവൃത്തിയും ശരീരവും എല്ലാം ശുദ്ധിയോടെ കൊണ്ടുനടക്കണം കൂട്ടുകൂടി തകർത്തോരു കൂട്ടുകൂടും കിടാങ്ങളിൽ കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോടു ചേരണം അന്തിയാകുന്ന നേരത്തു പന്തിയിൽ ദൈവപൂജനം സ്വന്തം മനസ്സാൽ ചെയ്യണം ഹന്തനാമം ജപിക്കണം ദൈവഭക്തി ഉറപ്പിക്കും ദൈവസോസ്ത്രങ്ങൾ ചൊല്ലണം കേവലം ദൈവമാഹാത്മ്യം ഭാവനയ്ക്കിതുസാധനം എന്താ പറയുന്നത് നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടണം സന്ധിയാകുന്ന സമയത്ത് ആരും നിർബന്ധിക്കാതെ തന്നെ ദേഹശുദ്ധി വരുത്തി ഒന്നിച്ചിരുന്ന് നാമം ജപിക്കണം ഈശ്വരൻ്റെ കടാക്ഷത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കൂ എന്ന സങ്കല്പത്തോടെയാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത് കുട്ടികളുടെ ദിനചര്യ എന്നുള്ള പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കണം കവിതയുടെ ആശയം എല്ലാവരും എഴുതണം പിന്നെ അവനവൻ്റെ ദിനചര്യ എന്നുള്ളത് ഓരോരുത്തരുടെ ദിനചര്യ വ്യത്യസ്തമല്ലേ ആ അപ്പൊ അതെല്ലാവരും അവൻ എൻ്റെത് തന്നെ എഴുതണം എല്ലാവരും എല്ലാതും എഴുതി കഴിഞ്ഞിട്ടേ അടുത്ത പാഠം തുടങ്ങൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പാഠം പുതിയത് തുടങ്ങാത്തത് അപ്പോൾ അടുത്ത ആഴ്ച അമ്മയ്ക്ക് എല്ലാവരും എഴുതി കഴിയണം ആറ് ദിനചര്യ എഴുതി തന്നെ പഠിക്കണം ആറെണ്ണം ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ആറ് ദിനചര്യ എഴുതി തന്നെ പഠിക്കണം മലയാളം തെറ്റുകൂടാതെ എഴുതേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എഴുതി തന്നെ പഠിക്കണം അടുത്ത പാഠം സ്വപ്നങ്ങളുടെ കൂട്ടുകാര് രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റിയിട്ടാണ് ഒരു ചെറിയൊരു വിവരണമാണ് പാഠഭാഗം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളത്തെ പറ്റിയിട്ട് ആരാണ് ഈ രവീന്ദ്രനാഥ ടാഗോർ ആ ജനഗണമന എഴുതിയ ആളാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയ ആളാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ പറ്റിയിട്ടാണ് പാഠഭാഗത്തിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴാം തീയതി കൊൽക്കത്തയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി അദ്ദേഹം അന്തരിച്ചു ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ പ്രമുഖ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് അതിലൂ ഇത് നേടുന്നതിലൂടെ നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ എന്ന പദവിയും അദ്ദേഹത്തിന് കിട്ടി എന്താണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ചെറുപ്പകാലത്തെ പറ്റിയിട്ടുള്ളൊരു വിവരണം ആണ് പാഠഭാഗത്തിലുള്ളത് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം